ഒൻപത് മണിക്ക് നടക്കുന്ന പ്രഭാത യോഗത്തിൽ അങ്കമാലി ആലുവ പറവൂർ മണ്ഡലങ്ങളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി മുഖ്യമന്ത്രി സംസാരിക്കും പിന്നീട് ചാലക്കുടി ബഹുജന സദസ്സിൽ പങ്കെടുത്ത ശേഷം രണ്ടു മണിയോടെ അങ്കമാലി മണ്ഡല സദസ്സിലെത്തും വൈകിട്ട് മൂന്ന് മണിക്ക് ആലുവ മണ്ഡല സദസ്സ് ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കും പറവൂർ മണ്ഡലത്തിലെ സദസ്സ് വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം പറവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടക്കുക രണ്ടാം ദിവസമായ എട്ടിന് രാവിലെ ഒന്പത് മണിക്ക് കലൂര് ഐഎംഎ ഹാളിൽ നടക്കുന്ന പ്രഭാതയോഗത്തില് വൈപ്പിൻ കൊച്ചി കളമശ്ശേരി എറണാകുളം മണ്ഡലത്തിൽ നിന്നുള്ള ക്ഷണിതാക്കള് പങ്കെടുക്കും വൈപ്പിൻ മണ്ഡല സദസ്സ ഞാറക്കലിലും കൊച്ചി മണ്ഡലത്തിലേത് ഫോർട്ട് കൊച്ചി വെളി ഗ്രൌണ്ടിലും വൈകിട്ട് മൂന്ന് മുപ്പതിന് കളമശേരിയിലേത് പത്തടിപ്പാലം റെസ്റ്റ് ഹൌസ് സമീപത്തും മറയൻ ഡ്രൈവിൽ എറണാകുളത്തെ സദസ്സും നടക്കും മൂന്നാം ദിവസമായ ഒൻപതിന് രാവിലെ ഒൻപത് മണിക്ക് സെയിന്റ് മേരി സിയോൺ ഓഡിറ്റോറിയത്തിൽ തൃപ്പൂണിത്തുറ തൃക്കാക്കര പിറവം കുന്നത്തുനാട് മണ്ഡലങ്ങളുടെ പ്രഭാത യോഗം ചേരും തുടർന്ന് രാവിലെ പത്തിന് കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൌണ്ടിൽ തൃക്കാക്കര മണ്ഡലത്തിലെയും ഉച്ചകഴിഞ്ഞ് രണ്ടിന് പുതിയകാവ് ക്ഷേത്ര മൈതാനത്ത് തൃപ്പൂണിത്ര മണ്ഡലത്തിലെയും വൈകിട്ട് മൂന്ന് മുപ്പതിന് പിറവം കൊച്ചുപള്ളി മൈതാനത്ത് പിറവം മണ്ഡലത്തിലെയും അഞ്ചിന് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് ഗ്രൌണ്ട് കുന്നത്തനാട് മണ്ഡലത്തിലെയും നവകേരള സദസ്സുകൾ സംഘടിപ്പിക്കും ജില്ലയിലെ അവസാന ദിവസമായ ഡിസംബർ പത്തിന് രാവിലെ ഒൻപതിന് വെങ്ങോല ഹമാര ഓഡിറ്റോറിയത്തിൽ പെരുമ്പാവൂർ കോതമംഗലം മൂവാറ്റുപുഴ മണ്ഡലങ്ങളിലെ പ്രഭാത യോഗം നടക്കും രാവിലെ പത്തിന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ പെരുമ്പാവൂർ മണ്ഡലത്തിലേയും ഉച്ചകഴിഞ്ഞ് രണ്ടിന് മാർബെസേലിയസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ കോതമംഗലം മണ്ഡലത്തിലെയും മൂന്ന് മുപ്പതിന് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിലേയും നവകേരള സദസ്സോടെ ജില്ലയിലെ പര്യടനത്തിന് സമാപനമാകും കൊച്ചി